നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭീകരാക്രമണത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജിവെക്കണമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. ജനപക്ഷയാത്രയ്ക്ക് കാഞ്ഞങ്ങാട്ട് ഉജ്ജ്വല സ്വീകരണം. കാഞ്ഞങ്ങാട് നഗരം കഞ്ചാവ് മയക്കുമരുന്ന് മാഫിയകളുടെ പിടിയിലെന്ന് SFI. ഏരിയ സമ്മേളനത്തിന് തുടക്കമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി BJP. മണ്ഡലം കൺവെൻഷനുകൾക്ക് തുടക്കം. മാതൃരാജ്യത്തിനായി വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ ഇ കുമാറിന് അനുസ്മരണയോഗം കാഞ്ഞങ്ങാട്ട് നടന്നു. ജനുവരി 12 പണിമുടക്ക്. പ്രചരണ പ്രവർത്തനങ്ങളുമായി സർവീസ് സംഘടനകൾ. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് AB ബർദന്റെ വേർപാട്. കാഞ്ഞങ്ങാട് സർവകക്ഷി അനുസ്മരണയോഗം നടന്നു. വാർത്തകൾ വിശദമായി. പത്താംകോട്ട് വ്യോമസേനാ താവളത്തിലെ ഭീകരാക്രമണം. കേന്ദ്ര പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ രാജിവെക്കണമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. ജനരക്ഷായാത്രയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. പഞ്ചാബിലെ പത്താംകോട്ട് വ്യോമസേനാ താവളത്തിലെ ഭീകരാക്രമണത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി മനോഹർ പരീക്കർ രാജിവെക്കാൻ തയ്യാറാകണമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട്ട് ജനപക്ഷയാത്രയ്ക്ക് നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവിടെ BJP വർഗീയതയുടെ പേരിലാണ് കൊലപാതകം നടത്തുന്നതെങ്കിൽ, അക്രമ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ, കേരളത്തിൽ CPM വേറൊരു രീതിയിൽ അക്രമ രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകുന്നു. അവിടെ വർഗീയതയുടെ പേരിലാണ് അക്രമം നടത്തുന്നതെങ്കിൽ, കേരളത്തിൽ രാഷ്ട്രീയത്തിന്റെ പേരിലാണ് അവർ അക്രമം നടത്തുന്നത്. അവിടെ വർഗീയ ഫാസിസത്തിന്റെ തണലിലാണ്, അതിന്റെ പേരിലാണ് അക്രമം നടത്തുന്നതെങ്കിൽ, ഇവിടെ രാഷ്ട്രീയ ഫാസിസം ഒരു നയമായി അംഗീകരിച്ച് ഇഷ്ടമില്ലാത്തവരെ ജീവിക്കാൻ അനുവദിക്കാത്ത സംഭവങ്ങൾ TP ചന്ദ്രശേഖരന്റെ കൊലപാതകം പോലെ ഇന്നും നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നു. ഇപ്പോഴും അക്രമ പരമ്പരകൾ തുടരുന്നു. BJP യും CPM ഒരേ നാണയത്തിന്റെ ഇരുവശമാണ്. അക്രമ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ BJP യും CPM തയ്യാറാകുന്നത് നല്ലതാണ്. എന്നാൽ രാഷ്ട്രീയ കൂട്ടുകെട്ടാണ് ലക്ഷ്യമെങ്കിൽ ജനം അതിനെ ചെറുത്തോൽപ്പിക്കുമെന്ന് VM സുധീരൻ പറഞ്ഞു. ജനപക്ഷയാത്രയ്ക്ക് നൽകിയ സ്വീകരണ യോഗത്തിൽ P ഗംഗാധരൻ നായർ അധ്യക്ഷനായി. കോൺഗ്രസ് നേതാക്കളായ N പീതാംബരക്കുറുപ്പ്, ലാലി വിൻസെന്റ്, ബിന്ദു കൃഷ്ണ, KP കുഞ്ഞിക്കണ്ണൻ, സതീശൻ പാച്ചേനി, VS ജോയ്, അഡ്വക്കേറ്റ് CK ശ്രീധരൻ, കരിച്ചേരി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് നഗരത്തിലെ കഞ്ചാവ് മയക്കുമരുന്ന് മാഫിയക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് SFI. SFIയുടെ കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം തുടങ്ങി. കാഞ്ഞങ്ങാട് നഗരം കഞ്ചാവ് മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിലമർന്നായി SFI കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം ചൂണ്ടിക്കാട്ടി. കഞ്ചാവ് മയക്കുമരുന്ന് സംഘങ്ങൾ നഗരത്തിൽ വ്യാപകമാകുമ്പോഴും അധികൃതർ ഉറക്കം നടിക്കുകയാണ്. പുല്ലൂർ ബാങ്ക് ഹാളിൽ നടന്ന കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം കൂത്തൂർ മൃഗസാക്ഷി റോഷന്റെ പിതാവ് K വാസു ഉദ്ഘാടനം ചെയ്തു. ചെറുപ്പക്കാരുടെ ഒരു സംഘടനയാണ് SFI. നിങ്ങൾ മുന്നോട്ടേക്ക് നിങ്ങളുടെ സംഘടനാ പ്രവർത്തനം വളരെ ശക്തിയായി മുമ്പോട്ട് കൊണ്ടുപോകുക. അത് തടയുന്നതിന് വേണ്ടി കേരളത്തിൽ നിരവധി വിദ്യാർത്ഥി പ്രവർത്തകരെ, SFI പ്രവർത്തകരെ ശത്രുക്കൾ കൊല ചെയ്തിട്ടുണ്ട്. പെണ്ണിയാനൊടുങ്ങാതെ എല്ലാ സ്ഥലങ്ങളിലും ഒരു രാഷ്ട്രീയ പാർട്ടിയും നമ്മളെ കൊല ചെയ്യാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ന് കേരളത്തിലില്ല. SFI ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട്, നഗരസഭാ ചെയർമാൻ VB രമേശൻ, വൈശാഖ് ശോഭനൻ, അജേഷ്, MV നാരായണൻ, രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. BJP നിയമസഭാ തിരഞ്ഞെടുപ്പിനായി ഒരുങ്ങുന്നു. കാഞ്ഞങ്ങാട് മേഖലാ കൺവെൻഷൻ നടന്നു.
നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ബി ജെ പി കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് ടൗൺഹാളിൽ നടന്ന കൺവെൻഷൻ ബി ജെ പി നേതാവ് രവി തേലത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഇ കൃഷ്ണൻ അധ്യക്ഷനായി. കർഷകമോർച്ച സംസ്ഥാന ഉപാധ്യക്ഷൻ കെ എസ് രാജൻ, ദേശീയ സമിതി അംഗം മടിക്കൈ കമാരൻ, ബി ജെ പി സംസ്ഥാന സെക്രട്ടറി രാധാമണി, എസ് കെ കുട്ടൻ, കോവൽ ദാമോദരൻ, കുഞ്ഞിക്കണ്ണൻ ബളാൽ തുടങ്ങിയവർ സംസാരിച്ചു. മാതൃരാജ്യത്തിനായി വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ ഇ കുമാറിനെ നിത്യാനന്ദ യുവ ബ്രിഗേഡ് അനുസ്മരിച്ചു. കാഞ്ഞങ്ങാട് അനുസ്മരണയോഗം സംഘടിപ്പിച്ചു. പത്താൻകോട്ട് വ്യോമസേനാ താവളത്തിൽ തീവ്രവാദികളുള്ള ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ ഇ കുമാറിനെ അനുസ്മരിച്ചു. നമ്മുടെ നാടിന് വേണ്ടിയിട്ട് വീരമൃത്യു മരിച്ച ധീരനായ നിരഞ്ജൻ, നാളെ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം പാലക്കാട് അദ്ദേഹത്തിൻ്റെ കുടുംബ വീടിൽ നടക്കുകയാണ്. ദുഃഖസാന്ദ്രമായിട്ടുള്ള ഒരന്തരീക്ഷത്തിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ബലിയർപ്പിച്ചിട്ടുള്ള ഒരുപാട് ധീരരായ ജവാന്മാർ നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ എന്തുകൊണ്ടും വളരെ ശ്രേഷ്ഠമായ ഒരു പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമുക്ക് ഇന്നലെ പൊലിഞ്ഞു പോയത്. കാഞ്ഞങ്ങാട് നിത്യാനന്ദ യുവ ബ്രിഗേഡിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി നടന്നത്. കാഞ്ഞങ്ങാട്ട് നടന്ന അനുസ്മരണ യോഗത്തിൽ നിരവധി പേർ നിരഞ്ജന്റെ ഛായാചിത്രത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തി. തുടർന്ന് നടന്ന അനുസ്മരണ യോഗം നഗരസഭാ ചെയർമാൻ വി ബി രമേശൻ ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ എം ബൽരാജ് അധ്യക്ഷനായി. വിമുക്തഭടന്മാരുടെ സംഘടനാ പ്രതിനിധിയായ വിജയൻ, മടിക്കൈ കമാരൻ, എസ് കെ കുട്ടൻ, കെ വി ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. രഞ്ജിത്ത് കുശാൽ നഗർ സ്വാഗതവും രതീഷ് കുശാൽ നഗർ നന്ദിയും പറഞ്ഞു. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും സി പി ഐ മുൻ അഖിലേന്ത്യാ സെക്രട്ടറിയുമായ എ ബി ബർദന്റെ വേർപാടിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു. കാഞ്ഞങ്ങാട് സർവകക്ഷി അനുസ്മരണയോഗം നടന്നു. രാജ്യത്തെ തൊഴിലാളി പ്രസ്ഥാനത്തിന് ബർദന്റെ വേർപാട് കനത്ത നഷ്ടമാണ് ഉണ്ടാക്കിയെന്ന് സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ കെ നാരായണൻ പറഞ്ഞു. അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാവുന്നത് ഇതുവരെ ആവേശകരമായിട്ടുള്ള അനുഭവമാണ്. ബദാന പോലുള്ള പഴയകാല നേതാക്കളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മെച്ചപ്പെടുത്താനും ശക്തിപ്പെടുത്താനും എല്ലാം പ്രവർത്തിക്കുമ്പോൾ വളരെ വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഇന്ന് നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകൻ എന്നെല്ലാം പറയുന്നത് വളരെ അഭിമാനകരമായിട്ടുള്ള ആവേശകരമായിട്ടുള്ള കാര്യമാണ്. കെ വി കൃഷ്ണൻ അധ്യക്ഷനായി. ബംഗളം കുഞ്ഞികൃഷ്ണൻ, വി കമാരൻ, എ വി രാമകൃഷ്ണൻ, അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ, എസ് കെ കുട്ടൻ, പി പി രാജു, ബി സുകുമാരൻ, എ ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനുവരി 12-ന്റെ പണിമുടക്കിന് മുന്നോടിയായി വിവിധ സംഘടനാ പ്രവർത്തകർ മുന്നൊരുക്കം തുടങ്ങി. ഓഫീസുകളിൽ പ്രചരണം തുടങ്ങി. ജനുവരി 12-ന് നടക്കുന്ന പണിമുടക്കിന് മുന്നോടിയായി അധ്യാപക സർവീസ് സംഘടന ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. വിവിധ സർക്കാർ ഓഫീസുകളിൽ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. പ്രവർത്തനങ്ങൾക്ക് എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി പി ചന്ദ്രൻ, എ കെ ആൽബർട്ട്, സുജാത, രാജേഷ്, പുരുഷോത്തമൻ, കെ ആർ രാജു, വേണുഗോപാലൻ തുടങ്ങിയവർ നേതൃത്വമേകി. നീലേശ്വരം രാജാസിലെ വിരമിച്ച അധ്യാപകരുടെ കൂട്ടായ്മയായ രാജാങ്കണത്തിന്റെ വേദിയിൽ അധ്യാപക ശ്രേഷ്ഠർക്ക് ആദരം. രാജഹംസം എന്നു പേരിട്ട ഓർമ്മ പുസ്തകത്തിന്റെ പ്രകാശനവും ഇതോടൊപ്പം നടന്നു. നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റിട്ടയേർഡ് ടീച്ചേഴ്സ് ഫോറമായ രാജാങ്കണത്തിന്റെ നേതൃത്വത്തിൽ രാജഹംസം എന്ന ഓർമ്മ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് രാജാസ് സ്കൂൾ സിൽവർ ജൂബിലി ഹാളിൽ നടന്നു. പി ബാലചന്ദ്രൻ നായരുടെ അധ്യക്ഷതയിൽ കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ജി ഗോപകുമാർ ഓർമ്മ പുസ്തകം പ്രകാശനം ചെയ്തു. നീലേശ്വരം നഗരസഭാ ചെയർമാൻ പ്രൊഫസർ കെ പി ജയരാജൻ ഏറ്റുവാങ്ങി. ടി കെ മാധവിക്കുട്ടി, പി ജോർജ് മാത്യു,
എൻ കൃഷ്ണൻ നായർ, പി കൃഷ്ണൻ എന്നീ അധ്യാപകരെ ഡോക്ടർ കെ സി കെ രാജ ആദരിച്ചു. പി സി പ്രസന്ന അനുസ്മരണ പ്രഭാഷണവും പി യു ഉണ്ണികൃഷ്ണൻ നായർ ആദര പ്രഭാഷണവും നടത്തി. അറിവും വിവരവും മറ്റും നൽകാൻ സാങ്കേതികവിദ്യയിൽ കൂടി കഴിയുന്ന ഒരു സാഹചര്യത്തിൽ അധ്യാപകന്റെ പരമ്പരാഗതമായ സ്ഥാനം കുറയുക എന്ന് സംശയിക്കുന്ന ഒരു ഭാഗമാണ് ഒരു മറുവശത്ത് പഴയ കാലത്ത് പോലെ നല്ല പാരമ്പര്യമുള്ള പ്രതിജ്ഞാബദ്ധതയുള്ള അധ്യാപകരെ നഗരസഭാ കൌൺസിലർ കെ പി കരുണാകരൻ, ഡോക്ടർ ശ്രീകൃഷ്ണകുമാർ, എം വി ഭരതൻ, ഡോക്ടർ ജി കെ ശ്രീഹരി എന്നിവരും സംസാരിച്ചു. കെ സി എസ് നായർ സ്വാഗതവും പി കുഞ്ഞിരാമൻ നായർ നന്ദിയും പറഞ്ഞു. വാർത്തകൾ തുടരുന്നു. വനിതകൾക്കുള്ള വാഹന വായ്പാ പദ്ധതിക്ക് ചെറുവത്തൂരിൽ തുടക്കം. വാഹനങ്ങൾ വാങ്ങുന്നതിന് പ്രത്യേക വായ്പാ പദ്ധതി നടപ്പിലാക്കിയത് ചെറുവത്തൂർ വനിതാ സഹകരണ സംഘമാണ്. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി പ്രമീള ഉദ്ഘാടനം ചെയ്തു. തുടക്കമിട്ടിരിക്കുകയാണ്. നിരവധി പദ്ധതികളിലൂടെ കഴിഞ്ഞ 23 വർഷക്കാലം 2500+ മെമ്പർമാർക്ക് നല്ല രീതിയിൽ സേവനം ലഭിക്കുന്ന ഒരു സംഘം എന്ന നിലയിലാണ് ഈ സംഘം പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ വർഷക്കാലയളവിൽ സംഘം മെമ്പർമാർക്ക് തൊഴിൽ സ്വയം തൊഴിൽ വായ്പ എന്ന നിലയിലും അതുപോലെ കല്യാണ ആവശ്യത്തിന് മറ്റ് ഗൃഹോപകരണ വായ്പ അങ്ങനെ തുടങ്ങിയ വായ്പകളിലൂടെ സംഘം പ്രവർത്തിച്ചു വരികയാണ്. ചെറുതൂർ പഞ്ചായത്തിൻ്റെ 17 വാർഡുകളിലും ഈ സേവനം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞാനടക്കമുള്ള സാധാരണക്കാർക്ക് അതുപോലെ കൂടുതൽ വനിതകൾക്ക് ഒരുപാട് നേട്ടം ഈ വനിതാ സൊസൈറ്റി കൊണ്ട് ലഭിക്കുന്നുണ്ട്. രാവിലെയും അല്ലെങ്കിൽ മറ്റുള്ള സമയത്തും വീട്ടിലെ ജോലിയും കുട്ടികളുടെ കാര്യവും ഒക്കെ നോക്കിയാലും കൃത്യസമയത്ത് ജോലി സ്ഥലത്തോ അതുപോലെ മറ്റു സ്ഥാപനങ്ങളിലേക്കോ എത്തിപ്പെടാൻ പറ്റാത്ത ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നവരാണ്. കെ രമണി അധ്യക്ഷത വഹിച്ചു. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ സജീവ് കർത്ത താക്കോൽദാനം നിർവഹിച്ചു. മാധവികൃഷ്ണൻ, രമേശൻ ടി, കെ തമ്പായി, പി വി ചന്ദ്രമതി തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി വനിതാ അംഗങ്ങളാണ് വാഹനങ്ങൾ വാങ്ങാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. സമർപ്പിത സേവനത്തിലൂടെ നാടിന്റെ ഹൃദയം കവർന്ന പ്രമുഖ വ്യക്തികൾക്ക് നാട്ടുകൂട്ടത്തിന്റെ ആദരം. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമടക്കം നിരവധി പേർ പങ്കെടുത്ത ചടങ്ങിലായിരുന്നു ആദര സമർപ്പണം. കിനാനൂർ റോഡ് ചന്തു ഓഫീസർ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 25 വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച നാട്ടുകൂട്ടം പരിപാടി ശ്രദ്ധേയമായി. കാർഷിക മേഖലയിൽ തൊഴിലെടുക്കുന്നവരുടെ സംഗമമായിരുന്നു നടന്നത്. അതോടൊപ്പം വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് ആദര സമർപ്പണവും നടന്നു. മികച്ച കർഷകനായ പി കൃഷ്ണനെയും നാടൻ ചികിത്സയിലൂടെ ശ്രദ്ധേയനായ കെ വി കൃഷ്ണനെയും നാട്ടുകൂട്ടം ആദരിച്ചു. മുഖത്തെഴുത്ത് കളിയിൽ വിദഗ്ധനായ സി കെ നാരായണൻ, ക്ഷേത്രശില്പി നാരായണൻ ആചാരി, വയറ്റാട്ടി നാണിയമ്മ എന്നിവരെയാണ് ആദരിക്കപ്പെട്ട മറ്റുള്ളവർ. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി രാജൻ നാട്ടുകൂട്ടം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഈ പരിപാടി സംഘടിപ്പിക്കുന്നു ചന്തു ആവശ്യം അവിടെ സർക്കാർ സർവീസിൽ ജോലി ചെയ്തപ്പോൾ തന്നെ അവരെ അറിയാം. ചന്തു ഓഫീസറുടെ ചരിത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാവുമ്പോൾ പിന്നീട് കോൺഗ്രസ് ആദ്യത്തെ കോൺഗ്രസ് പാർട്ടിയിൽ ക്രമാനുഗതമായി ശംഭു മാസ്റ്ററുടെ അധ്യക്ഷതയിൽ എം രാഘവൻ, സി വി സന്തോഷ് കുമാർ, കെ സി സരള, വി കുഞ്ഞിരാമൻ തുടങ്ങിയവരും സംസാരിച്ചു. കൃഷി ഓഫീസർ ഡി എൻ സുമ പ്രഭാഷണം നടത്തി. പൂരക്കളി മർത്തുകളി ആചാര്യന് കൊടക്കാട് പണയക്കാട്ട് ഭഗവതി സ്ഥാനത്തിന്റെ സ്നേഹാദരം. ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് കരുണാകരൻ പണിക്കരെയാണ് സ്വീകരിച്ച് ആദരിച്ചത്. കളത്തേരിയിൽ നിന്ന് ശ്രീ പണയക്കാട്ട് ഭഗവതി സ്ഥാനത്തേക്ക് ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് പിലാക്ക കരുണാകരൻ പണിക്കരെ സ്വീകരിച്ചു. സ്വീകരണ സമ്മേളനം പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ശ്രീധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കൊടക്കാടിനെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത് ഒട്ടനവധി മേഖലകളിൽ വലിയ സംഭാവന ചെയ്ത ഒരുപാട് ആൾക്കാരുടെ മണ്ണ് എന്ന നിലക്കാണ്. പൂരക്കളിയുടെ ഒപ്പം തന്നെ ഒരുപാട് കളരി ആശാന്മാരും ഗുരുക്കന്മാരും ഈ പ്രദേശത്ത് ഉണ്ട്. അപ്പോൾ ഇന്ന് ഈ പരിപാടിക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് നാരായണൻ
മാഷും അതുപോലെ ഞാനൊക്കെ തന്നെ ഈ ശ്രീനാരായണപുരത്ത് അഖില കേരള കളരി അസോസിയേഷൻ്റെ ഭാഗമായിട്ട് ഒരു കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് അവിടെ പോയി വരുന്നതാണ്. അപ്പോൾ അങ്ങനെ പൂരക്കളിയെയും ഒരുപക്ഷെ ഈ പൊതുസമൂഹത്തിൽ അതിൻ്റെ എല്ലാ പുതുമയോടും അതുപോലെ തന്നെ അതിൻ്റെ പൈതൃകമായിട്ടുള്ള എല്ലാ സമ്പന്നതയോടും കൂടി നിലനിർത്തുകയും വളർത്തുകയും ചെയ്യുന്നതിൽ വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു ജനകീയ സംവിധാനമുണ്ട്. ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്താണ് പൂരക്കളി എങ്കിൽ പോലും ഇന്ന് ഒരുപക്ഷെ കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ യുവജനോത്സവത്തിൻ്റെ ഭാഗമായിട്ടും ലോകത്തിൻ്റെ മുൻപിൽ നമുക്ക് പൂരക്കളിയെ പരിചയപ്പെടുത്തുവാനും അംഗീകാരം കൈവരിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. ഭഗവതിസ്ഥാനം ഭരണസമിതി പ്രസിഡന്റ് പി കെ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. പി പി മാധവൻ പണിക്കർ സ്വീകരണ ചടങ്ങിലെ വിശിഷ്ടാതിഥിയായിരുന്നു. നാടൻ കലാഅക്കാദമിയുടെ പൂരക്കളി മറത്തുകളിക്കുള്ള ഈ വർഷത്തെ അവാർഡ് നേടിയ പിലാക്ക കരുണാകരൻ പണിക്കർക്കുള്ള ഉപഹാര സമർപ്പണം പി ടി കുഞ്ഞമ്പുമണിയണി പലേരിയച്ചൻ നിർവഹിച്ചു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ നാരായണൻ, പിലിക്കോട് പഞ്ചായത്ത് അംഗം എം ഗംഗാധരൻ, മൈച്ച പി ഗോവിന്ദൻ, എം വി പ്രകാശൻ പണിക്കർ എന്നിവർ സംസാരിച്ചു. പി ടി മോഹനൻ പണിക്കർ സ്വാഗതവും പി ടി ജനാർദ്ദൻ പണിക്കർ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭീകരാക്രമണത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജിവെക്കണമെന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ. ജനപക്ഷയാത്രയ്ക്ക് കാഞ്ഞങ്ങാട്ട് ഉജ്ജ്വല സ്വീകരണം. കാഞ്ഞങ്ങാട് നഗരം കഞ്ചാവ് മയക്കുമരുന്ന് മാഫിയകളുടെ പിടിയിലെന്ന് എസ് എഫ് ഐ. ഏരിയ സമ്മേളനത്തിന് തുടക്കമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി ബി ജെ പി. മണ്ഡലം കൺവെൻഷനുകൾക്ക് തുടക്കം. മാതൃരാജ്യത്തിനായി വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ ഇ കുമാറിന് അനുസ്മരണയോഗം കാഞ്ഞങ്ങാട്ട് നടന്നു. ജനുവരി 12-ന്റെ പണിമുടക്ക്, പ്രചരണ പ്രവർത്തനങ്ങളുമായി സർവീസ് സംഘടനകൾ. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് എ ബി ബർദന്റെ വേർപാട്, കാഞ്ഞങ്ങാട് സർവകക്ഷി അനുസ്മരണയോഗം നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.